നിങ്ങൾ നിയമത്തിന് നിരക്കാത്ത എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ മനസ്സാക്ഷിക്ക് ശരിയല്ല എന്ന് തോന്നി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിങ്ങളൊരു കുറ്റം ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ പിടിക്കപ്പെടും. നമ്മൾ ഈ കഴിഞ്ഞു പോയ കുറേ ദിവസങ്ങളായിട്ടൊക്കെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ബഹളങ്ങൾ, ടി വി ചാനൽ ചർച്ചകൾ, വിഷയങ്ങൾ, ഇപ്പൊ പിടിക്കോ നാളെ പിടിക്കോ പിന്നെ പിടിക്കോ, കാർ ചേസ്, മൊത്തത്തിൽ നാടകീയത, അവസാനം ഈ പറഞ്ഞ പോലെ പിടിച്ചു. അപ്പോഴും ബഹളമുണ്ടാക്കാതിരുന്ന്, ഇതിനകത്ത് ഒരുപാട് ഭയങ്കര സംഭവങ്ങളൊന്നും ഒക്കെയാണ്, അല്ലെങ്കിൽ പിന്നെ ചേസ് കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്ന ദൂരദർശൻ ചാനൽ പോലെയുള്ള കുറെ പേരുണ്ട്, ലെജൻസ്. ഇതിനകത്ത് അനാവശ്യ പ്രതികരണങ്ങളില്ലാതെ സംഭവിക്കുന്നത് എന്താണെന്ന് കണ്ടു മാത്രം ഇരുന്ന കുറെ പേര്. അതെന്തുകൊണ്ടാണെന്നറിയോ? എപ്പോഴും നമ്മുടെ പ്രവൃത്തികൾ ഒരു ബൂമറാങ്ങാണ്. നമ്മൾ എന്ത് ചെയ്യുന്നോ അതേ നമുക്ക് തിരിച്ചു കിട്ടും. അതുകൊണ്ട് തന്നെ കുറ്റം ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിടിക്കപ്പെടും, യാതൊരു ഡൗട്ടും ഇല്ല. അതിന് നിങ്ങളാണെങ്കിലും ശരി, ഞാനാണെങ്കിലും ശരി, മറ്റൊരാളാണെങ്കിലും ശരി, എത്ര വലിയ ഉന്നതനാണെങ്കിലും ശരി, എത്ര വലിയ സിനിമാ താരമാണെങ്കിലും ശരി, എത്ര വലിയ രാഷ്ട്രീയക്കാരനാണെങ്കിലും ശരി, ആര് തന്നെയാണെങ്കിലും നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ചാണ് നമുക്ക് പ്രതിഫലം കിട്ടുക. ന്യൂട്ടൺ പണ്ട് പറഞ്ഞതുപോലെ എവ്രി ആക്ഷൻ ദേർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മൾ എന്ത് ചെയ്താലും ഓരോ പ്രവൃത്തിയും കൃത്യമായിട്ട് നമുക്ക് തന്നെ തിരിച്ചു വരും. പറഞ്ഞല്ലേ, വാട്ട് യു സെറ്റ് ഔട്ട് കംസ് ബാക്ക് എന്നാണ്. നമ്മൾ എന്താണോ അയക്കപ്പെടുന്നത്, നമ്മളിൽ നിന്ന് പുറത്തു പോകുന്നത്, അത് നമ്മളിലേക്ക് തിരിച്ചു വരും. വാട്ട് യു സോ യു റീപ്പ് എന്നാണ്. നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അത് നമ്മൾ കൊയ്യും. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ മതപുസ്തകങ്ങളും ഒക്കെ നമ്മളെ പലവട്ടം പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളതാണ്. വാട്ട് യു ഗിവ് യു ഗോട്ട് എന്നാണ്. നമ്മൾ കൊടുത്താൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അതുപോലെ വാട്ട് യു സീ ഇൻ അതേഴ്സ് എക്സിസ്റ്റ് ഇൻ യു എന്നാണ്. നമ്മളിൽ എന്താണ്, നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ കാണുന്നു അതുപോലെ ആയിരിക്കും നമ്മളും കാണപ്പെടുക കേട്ടോ. നമ്മളല്ലാണ്ട് നമ്മൾ വലിയ സംഭവങ്ങളായിട്ട് മാറിയിരിക്കണം അങ്ങനെയല്ല. നമ്മൾ എങ്ങനെയാണോ മറ്റൊരാളെ കാണുന്നത് അതുപോലെയാണ് നമ്മളെ മറ്റൊരാളും കാണുക. നമ്മളൊരാളെ ജഡ്ജ് ചെയ്തില്ല എങ്കിൽ നോബഡി വിൽ ജഡ്ജസ്. നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല, നമ്മൾ ആരുടെയും കാര്യത്തിനകത്ത് തലയിടാൻ പോകുന്നില്ലെങ്കിൽ നമ്മുടെ കാര്യത്തിലും ആരും തലയിടില്ല. കർമ്മ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് അസാധ്യ സംഭവ ബൂമറാങ് പോലെ അതിങ്ങനെ വരും, കറങ്ങി തിരിഞ്ഞ് എവിടെ പോയി ഒളിച്ചാലും നമ്മൾ ചെയ്ത പ്രവൃത്തികളൊക്കെ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. ഈ സ്വർണ്ണക്കടത്ത് കേസൊക്കെ ഉൾപ്പെടെയുള്ള നമുക്കറിയാവുന്ന എത്രയോ കുറ്റകൃത്യങ്ങളുണ്ട്. കുറ്റം ചെയ്തിട്ടുണ്ടോ, എത്ര നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും എത്ര വട്ടം ഒളിച്ചിരുന്നാലും പിടിക്കപ്പെടും, പിടിക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പൊ പിന്നെ എന്തിനാണ് ഈ പറഞ്ഞ അനാവശ്യ ബഹളങ്ങൾ? നേരത്തെ പറഞ്ഞ ദൂരദർശനെ പോലെ എല്ലാം കണ്ടും കേട്ടും അങ്ങനെ ഇരുന്നാൽ പോലെ പിടിക്കപ്പെടും. നിങ്ങളൊരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധിക കാലം ഒളിക്കാനാവില്ല. പണ്ടൊക്കെയാണെങ്കിൽ പിന്നെ പിന്നെ എന്നായിരുന്നു, ഇപ്പൊ അങ്ങനല്ല, അപ്പപ്പോ കിട്ടും. വാട്ട് ഗോസ് അറൗണ്ട് കം അറൗണ്ട് എന്നാണ്. അത് ഒരു കാരണവശാലും ആ ഒരു പ്രകൃതി നിയമത്തിൽ മാറ്റം വരില്ല, അതങ്ങനെ തന്നെ സംഭവിക്കും. അതുപോലെ യു വിൽ നെവർ, നമ്മൾ ഒരിക്കലും മറ്റൊരാളെ നമ്മൾ എത്രമാത്രം ഹാംഫുള്ളായിട്ട് ബാധിച്ചു എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് അങ്ങനെ മനസ്സിലായെന്ന് വരില്ല. നമ്മളിലേക്ക് അത് തിരികെ വരുമ്പോഴായിരിക്കും നമുക്കത് മനസ്സിലാക്കാനാവുക. അല്ലേ, അത് നമ്മൾ എപ്പോഴും നമുക്ക് നോവുമ്പോഴേ ഈ നോവിന് ഇത്രമാത്രം തീവ്രത ഉണ്ടായിരുന്നോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ ആരെങ്കിലും ഒക്കെ നോവിക്കുകയാണെങ്കിലും വിട്ട് കളയണം, അവർക്കും അതേ നോവല്. നിങ്ങൾ പ്രതികാരമൊന്നും കാണിക്കേണ്ട കാര്യമില്ല, അല്ലാണ്ട് കിട്ടേണ്ട സമയത്ത് കൃത്യമായിട്ട് കിട്ടേണ്ടതുപോലെ അങ്ങോട്ട് കിട്ടിക്കോളും. അതിനു വേണ്ടിയിട്ട് മാത്രം ഈ ചുമ്മാ അങ്ങ് പോട്ടേന്ന് വെക്കണം, എന്തോ ആയിക്കോട്ടെ, അവരുടെ കർമ്മ, അവർ ചെയ്ത പ്രവൃത്തി അവരെ രക്ഷിക്കട്ടെ എന്ന് മനസ്സിൽ കരുതിയിട്ട് നമ്മൾ അങ്ങ് നടക്കണം. അത്ര തന്നെ, അതുപോലെ തന്നെ എപ്പോഴും എപ്പോഴും പരമാവധി പേർക്ക് ക്ഷമിച്ചു കൊടുക്കാൻ നോക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ സംഭവിച്ചു പോയാലും, നമുക്ക് കുഞ്ഞു കുഞ്ഞു വീഴ്ചകൾ സംഭവിച്ചാലും മറ്റുള്ളവരും നമ്മളോട് ക്ഷമിച്ചെന്ന് വരും. ഇല്ലെങ്കിലും നമ്മുടെ മനസ്സാക്ഷിയെങ്കിലും നമ്മളോട് ക്ഷമിക്കും. നമ്മൾ ബാക്കിയുള്ളവരോട് ക്ഷമിക്കുന്നതല്ലേ, അതുകൊണ്ട് നമ്മുടെ മനസ്സാക്ഷിയെങ്കിലും നമ്മളോട് ക്ഷമിച്ചു എന്ന് വരും. ഈ കർമ്മ ബൈറ്റ് ബാക്ക് ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഈ പറഞ്ഞത് മുഴുവൻ അതാണല്ലോ, കർമ്മ നമ്മളെ ബൈറ്റ് ബാക്ക് ചെയ്യുമെന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്താലും കർമ്മ നമുക്ക് തിരിച്ചു തരും. പിന്നെ അപ്പം പിന്നെ ഇതിന് ഏറ്റവും എളുപ്പത്തിലുള്ളൊരു വഴിയുണ്ട്, കുറ്റങ്ങൾ ചെയ്യാതിരിക്കുക, അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ആരെയും ദ്രോഹിക്കാതിരിക്കുക, നല്ലത് ചെയ്യുക, നല്ലത് ചെയ്തുകൊണ്ടേയിരിക്കുക. എല്ലായ്പ്പോഴും നല്ലത് മാത്രം ചെയ്യാം, മറ്റുള്ളവരെ കുറിച്ച് നല്ലത് പറയുക, പരദൂഷണം പറയരുത്, നല്ലത് മാത്രം പറയുക. അപ്പം നമ്മളെക്കുറിച്ചും മറ്റുള്ളവരും നല്ലത് മാത്രം പറയും. അതുപോലെ മറ്റുള്ളവർക്ക് ദോഷകരമായിട്ടുള്ള ഒന്നും ചെയ്യരുത്. അപ്പം മറ്റുള്ളവരും നമ്മളോട് ദോഷമൊന്നും ചെയ്യില്ലെങ്കിൽ അഥവാ ചെയ്താലും അങ്ങോട്ട് മനസ്സ് തുറന്ന് ക്ഷമിച്ചു കൊടുക്കുക. അവർക്കുള്ളത് കൃത്യമായി അവർക്ക് കിട്ടും, കിട്ടേണ്ട സമയത്ത് എന്ന് നമ്മൾ തന്നെ നമ്മളെ മനസ്സിലാക്കിപ്പിച്ചിട്ട് അങ്ങോട്ട് വിട്ടുകളയണം. അത്രയാണ്, അല്ലാണ്ട് ഈ ബഹളത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അപ്പം അങ്ങനെയാണ്, നിങ്ങൾ ചെയ്ത പ്രവൃത്തി നിങ്ങളെ തന്നെ തിരികെ ബാധിക്കും. അത് നിങ്ങളുടെ ശത്രു നിങ്ങളോട് ചെയ്തതാണെങ്കിൽ അത് അവിടെ തിരികെ ബാധിച്ചോളും. റിവഞ്ചിനൊന്നും പോകേണ്ട കാര്യമില്ല. പ്രകാശം പരക്കട്ടെ. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണേ.